അമേരിക്കയുടെ മരുഭൂ സംസ്ഥാനമായ നെവാദ സ്റ്റേറ്റിലൂടെയുള്ള സഞ്ചാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡെത്ത് വാലിയിലൂടെയുള്ള യാത്രയുടെ കഥകളാണ് പറഞ്ഞിരുന്നത് ഈ ഡെത്ത് വാലിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു ലാസ് വേഗാസിലേക്ക് ലാസ് വേഗാസിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കഴിഞ്ഞ രണ്ട് രാത്രിയും ലാസ് വേഗസിലായിരുന്നു ഇന്ന് രാത്രിയും ഇനി ലാസ് വേഗസിലാണ് താമസം ലാസ് വേഗാസിലെ കുറച്ച് കാഴ്ചകളിലേക്കൂടെ പോകാനുണ്ട് അങ്ങനെ ദീർഘമായ യാത്ര ഏതാണ്ട് മൂന്ന് മണിക്കൂർ നേരം ഹൈവേകളിലൂടെ ഓടി വിജന പ്രദേശങ്ങൾ പിന്നിട്ട് ഞങ്ങൾ ലാസ് വേഗാസിനോട് അടുക്കുകയാണ് അവിടെ നിരവധി നിരവധി കാസിനോ റിസോർട്ടുകളുള്ള സ്ട്രിപ്പ് എന്ന് പറയുന്ന സ്ട്രീറ്റിലൂടെ നമ്മൾ യാത്ര ചെയ്ത് സ്ട്രിപ്പിലെ ഏതെങ്കിലും റിസോർട്ടിലേക്കല്ല ഇന്ന് പോകുന്നത് ഈ സമയമായപ്പോഴത്തേക്ക് നമ്മൾ മടങ്ങി എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു നാലര അഞ്ചുമണി ആകാറായി അപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ഒഴിവാക്കി സ്ട്രിപ്പ് എന്ന് പറയുന്നത് എൺപതുകൾക്ക് ശേഷം വളർന്നു വന്ന വലിയ റിസോർട്ടുകളുടെ ഒരു തെരുവാണ് സ്ട്രിപ്പ് അവിടം പിന്നിട്ട് നമ്മൾ പോകുന്നത് പഴയ ലാസ് വേഗാസ് എന്നു കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ പ്രദേശം ലാസ് വേഗാസ് എന്ന നഗരം രൂപപ്പെട്ട കാലം മുതൽ തന്നെ ഇവിടെ കാസിനോകളുണ്ട് ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട് ആളുകൾക്ക് വന്ന് എൻ്റർടൈൻഡ് ആവാനുള്ള സ്ഥലങ്ങളുണ്ട് നൈറ്റ് ക്ലബുകളുണ്ട് ഈ പഴയ ലാസ് വേഗാസ് കാണാൻ വേണ്ടി പോകുമ്പോൾ അതായത് ആദ്യകാലത്ത് രൂപം കൊണ്ട ആ ലാസ് വേഗാസ് കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിരവധി ചാപ്പലുകൾ കാണാൻ വഴിയരികിൽ അതായത് ഈ സിൻ സിറ്റിയിൽ എന്തിനാണ് പള്ളികൾ എന്ന് നമുക്കൊരു അത്ഭുതം തോന്നും പല പള്ളികളും അത് വെഡ്ഡിംഗ് ചാപ്പലുകളാണ് ഈ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഈ എൻറ്റർടൈൻമെൻറ്റ് സിറ്റിയിൽ വന്ന് ആഘോഷിക്കാൻ വരുന്ന ആളുകൾ ചിലരൊക്കെ ഇവിടെ വെച്ച് കല്യാണം കഴിക്കും ചിലരൊക്കെ കല്യാണം കഴിക്കും എന്നുള്ളതല്ല ലാസ് വേഗാസ് ദ വെഡിങ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു വർഷം ഇരുപത്തിനാല് ലക്ഷം വിവാഹങ്ങളാണ് ഈ ലാസ് വേഗാസിൽ മാത്രം നടക്കുന്നത് അതായത് കാമുകി കാമുകന്മാർ ആഘോഷിക്കാൻ വേണ്ടി ലാസ് വേഗാസിൽ വരുന്നു അവരിവിടെ വന്നിട്ട് ഒരറുപത് ഡോളർ കൊടുത്താൽ അവർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടും അപ്പോൾ ഇത്തരം വെഡിൻ ചാപ്പിലുകളിൽ ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു അവിടെ വെച്ച് വിവാഹം ആശീർവദിക്കുന്നു രജിസ്റ്ററിൽ ഒപ്പിടുന്നു വിവാഹിതരാകുന്നു പോകുന്നു ചിലപ്പോൾ അത് ഒരു നാല് ദിവസം ചിലപ്പോൾ ആ വിവാഹം നീണ്ടു നിൽക്കാം ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ രണ്ട് വർഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ലാസ് വേഗാസിൽ വന്ന് ആയിരക്കണക്കിനാളുകൾ വിവാഹം കഴിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വെഡ്ഡിങ് ചാപ്പലുകൾ ധാരാളമുണ്ട് അതായത് ഒരു വർഷം ഇരുപത്തിനാല് ലക്ഷം പേര് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അറുപത് ഡോളർ വെച്ച് അങ്ങോട്ട് കിട്ടുന്നത് അപ്പോൾ അതൊരു വലിയ ഇൻഡസ്ട്രി തന്നെയായി മാറിക്കഴിഞ്ഞാൽ അതായത് ലാസ് വേഗാസ് ചൂതാട്ടവും ഗെയിമുകളും മറ്റ് കളികളും മാത്രമൊന്നുമല്ല കല്യാണം വരെ കഴിപ്പിക്കുന്ന ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രമായിട്ട് മാറി എന്ന് പറയുമ്പോൾ അവിടുത്തെ വ്യവസായത്തിൻ്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കണം പിന്നെയും നമ്മൾ ഈ വെഡ്ഡിങ് ചാപ്പൽ ഒക്കെ പിന്നിട്ട് പോകുമ്പോൾ വേറെ ചില സ്ഥലങ്ങളുണ്ട് അവിടെ അതായത് മോഷണ വസ്തുക്കൾ മാത്രം വിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കുറേ കടകളിൽ ഉണ്ട് അതായത് മോഷ്ടിച്ച് കിട്ടുന്ന പല വസ്തുക്കൾ സ്വർണം മറ്റു വസ്തുക്കൾ കാറുകൾ കാറുകളുടെ പാർട്സ് ഇതൊക്കെ വാങ്ങുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട് അവിടെ അപ്പോൾ ഇവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനങ്ങൾ കിട്ടും മോഷ്ടിച്ചു കിട്ടിയ സ്വർണ്ണത്തിന് മുഴുവൻ വിലയൊന്നും കൊടുക്കണ്ട സ്വർണ്ണത്തിൻ്റെ വില കൊടുക്കണ്ട അതിൻ്റെ പകുതി വിലയ്ക്കൊക്കെ കിട്ടും മോഷ്ടിച്ചവനും നഷ്ടമില്ല വാങ്ങുന്നവനും നഷ്ടമില്ല അവിടെ നിന്ന് വന്ന ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെയും കുറഞ്ഞ വിലയായിരിക്കും അപ്പോൾ ഇതെല്ലാം മോഷ്ടിച്ച വസ്തുക്കളുടെ ഒരു കച്ചവട കേന്ദ്രം കൂടെ ലാസ് വേഗാൻസിൻ്റെ അനുബന്ധമായിട്ട് അധോലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് പോകുമ്പോൾ ഈ വഴിയെതിലുള്ള ഈ റിസോർട്ടുകളുണ്ടല്ലോ കൂറ്റൻ ഹോട്ടലുകൾ അതിൻ്റെയൊക്കെ പേര് ഓരോന്നും ഇങ്ങനെ വായിച്ചുകൊണ്ടാണ് പോകുന്നത് അതിലൊരെണ്ണം മാൻഡിലി ബേ എന്നറിയപ്പെടുന്നതാണ് അത് കഴിഞ്ഞ് പിരവിടിൻ്റെ ആകൃതിയുള്ള ലെച്ചോർ റിസോർട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് എന്ന് കഴിയുമ്പം എം ജി എമ്മിൻ്റെ എസ് എന്ന് പറയുന്ന വലിയൊരു റിസോർട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഫ്ലമിങ്കോ റിസോർട്ട് പിന്നെ ബലാജിയോ എന്ന് പറയുന്ന വലിയൊരു റിസോർട്ട് അത് കഴിഞ്ഞ് സർക്കസ് സർക്കസ് എന്ന് പറയുന്ന മറ്റൊരു റിസോർട്ട് ബാലീസ് എന്ന് പറയുന്ന മറ്റൊന്ന് അത് കഴിയുമ്പോൾ കാസിനോ റോയാൽ പിന്നെ ദ ക്രോംവെൽ അടുത്തത് ദ മിറാഷ് വിൻ എന്ന് പറയുന്ന മറ്റൊരു റിസോർട്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇങ്ങനെ എത്രയെത്രയോ റിസോർട്ടുകളും ഹോട്ടലുകളുമാണെന്നറിയോ കാസിനോകളുമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പലതിൽ നൈറ്റ് ക്ലബുകളുണ്ട് ഷോ തിയേറ്ററുകളുണ്ട് മാജിക് ഷോകളുണ്ട് ക്യാമറ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഓടി പഴയ ലാസ് വേഗാസിലേക്ക് എത്തുകയാണ് പഴയ ലാസ് വേഗസിലേക്ക് എത്തുമ്പോൾ അവിടെ അമേരിക്കയിലെ ഒരു മരുഭൂമിയിലെ ഒരു 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 കൗബോയ് പട്ടണം പോലെയാണ് അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ അവിടെ ഒരിടത്ത് ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ ഇറങ്ങി അവിടെ ഈ ഓൾഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ ഓൾഡ് ലാസ് വേഗാസ് എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ രണ്ടു വശത്തുമുള്ളത് ഒന്നോ രണ്ടോ നിലയൊക്കെയുള്ള പഴയകാല കെട്ടിടങ്ങൾ മാത്രമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്ന പ്രദേശത്തെ ആകാശം മുട്ടുന്ന പുതിയകാല റിസോർട്ടുകളൊക്കെ ആയിട്ട് അവിടെ വികസിച്ച് വന്നപ്പോൾ ടൂറിസ്റ്റുകളുടെ മുഴുവൻ ആകർഷണം അങ്ങോട്ടായി മാറി അതോടെ ഈ ഓൾഡ് ലാസ് വേഗാസ് ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് പോലെയായിപ്പോയി അവിടേക്ക് ആരും വരാതായി പക്ഷേ അവിടെയും ധാരാളം കാസിനോകളുണ്ട് ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട് ഗെയിമിങ് സെൻറ്ററുകളുണ്ട് ഷോ തിയേറ്ററുകളുണ്ട് പക്ഷേ ഇവരുടെ ഒന്നും ഇവിടെ ഒന്നും ആളില്ലാതായിപ്പോയി അവർ വലിയ പ്രതിസന്ധിയിലായി ഒടുവിൽ അവിടുത്തെ കച്ചവടക്കാരും അവിടുത്തെ സ്ഥാപന ഉടമകളും എല്ലാം കൂടെ കൂടി തീരുമാനിച്ചു നമുക്കിതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം അതെന്താണ് വഴി അപ്പോൾ അവർ ഈ ഓൾഡ് സ്ട്രീറ്റിനെ ഒന്ന് റീലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു അതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനെ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഹബ്ബാക്കി മാറ്റി അതായത് ആ പഴയ സ്ട്രീറ്റ് മുഴുവൻ വാഹനങ്ങളൊന്നും ഓടാത്ത സ്ഥിതിയിലാക്കിയിട്ട് നിലം മുഴുവൻ നല്ല ഗ്രാനൈറ്റ് ഇട്ടു മുകളിലെ ഒരു റൂഫ് ഇട്ടു ആ റൂഫിൽ മുഴുവൻ എൽ ഇ ഡി യുടെ ഗംഭീരമായ ഡിസ്പ്ലേ സംവിധാനങ്ങൾ അങ്ങ് സ്ഥാപിച്ചു അതായത് ആ സ്ട്രീറ്റിൻ്റെ ആകാശം മുഴുവൻ എൽ ഇ ഡിയുടെ ഒരു സീലിംഗ് കൊണ്ട് അങ്ങ് അലങ്കരിച്ചു എൽ ഇ ഡി ഡിസ്പ്ലേ കൂടാതെ വശങ്ങളിലുള്ള കെട്ടിടങ്ങളും മനോഹരമായിട്ട് അലങ്കരിച്ചു അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ എൽ ഇ ഡി സ്ട്രിപ്പുകളും എൽ ഇ ഡി ഡിസ്പ്ലേ സ്ക്രീനുകളും എൽ ഇ ഡി വാളുകളും ഒക്കെ കൊണ്ട് ഗംഭീര കളർഫുള്ളാക്കി മാറ്റി മാത്രമല്ല അവിടെ ധാരാളം പെർഫോമൻസിനെ കൊണ്ടുവന്നു അല്പവസ്ത്രധാരികളായ പെൺകുട്ടികളും യുവാക്കളും ഒക്കെ അതുപോലെ തന്നെ പെർഫോമേഴ്സ് ഡാൻസ് പെർഫോമേഴ്സ് മ്യൂസിക് പെർഫോമേഴ്സ് മജീഷ്യന്മാർ ഇവരൊക്കെ തെരുവിൽ നിന്ന് ഫ്രീ ആയിട്ട് കലാപരിപാടികൾ ചെയ്യാൻ തുടങ്ങി ഈ സ്ട്രിപ്പിലെ തിയേറ്ററുകളിൽ ടിക്കറ്റ് എടുത്ത് കയറി കാണണമെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ സ്ട്രീറ്റിൽ മുഴുവൻ ഇത്തരം കലാകാരന്മാരെ അങ്ങനെ നിരത്തി അതോടുകൂടി അത് കാണാൻ വേണ്ടി ഈ സ്ട്രിപ്പിൽ വരുന്ന ടൂറിസ്റ്റുകൾ തന്നെ ഈ ഓൾഡ് ലാഗസ് വേഗാസ് കാണാൻ വരുന്ന ഒരു ചടങ്ങായി മാറി സ്ട്രിപ്പിലെ ഏത് ഹോട്ടലിൽ താമസിച്ചാലും ഈ ഓൾഡ് ലാസ് വേഗാസും കൂടെ സന്ദർശിച്ചിട്ടേ പോകാൻ പറ്റുമെന്നുള്ള മട്ടിലേക്ക് ഇവരെ എന്നെ മാറ്റിയെടുത്തു അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കച്ചവടം തീർന്ന് പൊട്ടി പാളിഷായി എന്ന് കരുതി ഒരു പ്രദേശത്തെ കച്ചവടക്കാരെല്ലാം കൂടെ ചേർന്ന് അതിനെ റീലോഞ്ച് ചെയ്ത് ഇന്ന് ലാസ് വേഗാസിലെ ഏറ്റവും വലിയ ആകർഷണമാക്കി ഈ പറഞ്ഞ ഫ്രീമൺ സ്ട്രീറ്റിനെ മാറ്റി ഈ സ്ട്രീറ്റിൻ്റെ പേര് ഫ്രീമൺ സ്ട്രീറ്റ് എന്നാണ് ഫ്രീമൺ സ്ട്രീറ്റ് അതിഗംഭീരമായ ഒരു അനുഭവമാണ് ലാസ് വേഗാസിൽ ചെല്ലുന്ന പലരും ഈ ശ്രീ ഈ ഫ്രീമൺ സ്ട്രീറ്റിനെ കുറിച്ച് അറിയാറില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പാക്കേജ് ടൂറിൽ പോകുന്ന പലർക്കും ഈ ഫ്രീമൺ സ്ട്രീറ്റിൽ പോയ അനുഭവമില്ല പക്ഷേ യഥാർത്ഥ ലാസ് വൈകാസിനെ അനുഭവിക്കണമെങ്കിൽ അതായത് ഒരു സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ എല്ലാ കല കലാപരിപാടികളും കാണുകയും യഥാർത്ഥ ലാസ് വേഗാസിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ ശരിക്കും ഈ ഫ്രീമൺ സ്ട്രീറ്റിലൂടെ നടക്കണം അതൊരു ഗംഭീര അനുഭവമാണ് ഈ ഫ്രീമൺ സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ചെന്ന് കയറുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ നിരവധി കലാകാരന്മാരുണ്ട് മജീഷ്യന്മാരുണ്ട് അയാളുടെ മുമ്പ് വെച്ചിരിക്കുന്ന പാത്രത്തിലും ഒരു ഡോളറും രണ്ട് ഡോളറൊക്കെ ഒന്ന് വീഴുന്നുണ്ട് വേറൊരു ഭാഗത്തേക്കും ചെല്ലുമ്പോഴത്തേക്കും കുറേ പെൺകുട്ടികൾ സുന്ദരിമാരായ പെണ്ണുങ്ങൾ സാമ്പാ വസ്ത്രമൊക്കെ തെച്ചു തിരിക്കുക ഒട്ടകപ്പക്ഷിയുടെ തൂവൽ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ അലങ്കാരങ്ങളൊക്കെയായി അല്പവസ്ത്രധാരണികളാണ് അവിടെ അല്പവസ്ത്രധാരണികളെയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ അവരുടെ ഒരു സംഘം നിൽക്കുന്നു അവർ നൃത്തം ചെയ്യുന്നു അവർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ബഹുഭൂരിപക്ഷം പേരിടേ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം അവർ പത്ത് ഡോളർ എന്നൊക്കെ പറയും പത്ത് ഡോളറൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചെങ്കിലും തരാൻ മട്ടിലാവും അവസാനം രണ്ട് കൊടുത്താലും പോയൊന്ന് ഫോട്ടോ എടുക്കും കാരണം എത്ര കിട്ടിയാലും അവർക്ക് ലാഭമാണ് അവർ ഈ മേക്കപ്പ് ഒക്കെ സ്ഥിരമായിട്ട് ഈ ഉപകരണങ്ങളും ആഭരണങ്ങളും ഒക്കെ അവർ സ്ഥിരം വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതുമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങും ചിലപ്പോൾ പത്തോ നൂറോ ഇരുന്നൂറോ ഡോളർ ഒരു ദിവസം ഉണ്ടാക്കും ചിലപ്പോൾ പത്തോ അഞ്ഞൂറോ ഡോളർ കിട്ടിയെന്നിരിക്കും ചില സംഘങ്ങളായിട്ട് വരുന്നവരുടെ എല്ലാവരുടെയും കൂടെ ഓരോരുത്തരുടെ സിംഗിൾ ഫോട്ടോകളൊക്കെ എടുത്ത് തരുമ്പോഴത്തേക്കും ഒരു അയ്യഞ്ച് ഡോളറോ ഒരു അയിരണ്ട് ഡോളറോ കിട്ടിയാൽ പോലും പത്തുന്നൂറ് ഡോളറോ ഒറ്റയടിക്ക് അങ്ങ് കിട്ടും അപ്പം അങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തു കൊടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന സുന്ദരിമാർ ഒരു ഭാഗത്ത് വീണ്ടും നടന്നു ചെല്ലുമ്പോൾ വേറൊരിടത്ത് സംഗീത പരിപാടി നടക്കുന്നുണ്ട് അതായത് ഒരു സ്റ്റേജ് ഉണ്ട് ഈ സ്ട്രീറ്റിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ട്രീറ്റ് മൊത്തം ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ട്രീറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ആ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്തൊരു ഉണ്ട് അവിടെ മ്യൂസിക് പരിപാടി നടക്കുകയാണ് ലൈവ് മ്യൂസിക്ക് ആണ് അതിനൊന്നും പൈസ കൊടുക്കണ്ട അവിടെ ഗായികമാർ പാടുന്നു ഓരോ പാട്ടും കഴിയുമ്പോൾ അടുത്ത പാട്ട് തുടങ്ങുന്നു ഗംഭീരമായ ഓർക്കസ്ട്രേഷൻ അതിനനുസരിച്ചുള്ള ലൈറ്റിങ് എല്ലാം കൂടി അതി മനോഹരമാണ് പെർഫെക്ഷൻ്റെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ പെർഫോമൻസ് ഒക്കെ വേറെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു സാക്സഫോണുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ഇയാളെ ഞാൻ പണ്ട് എൻ്റെ ആദ്യ ലാസവകാസ യാത്ര വന്നപ്പോഴും അദ്ദേഹം അവിടെയുണ്ട് അദ്ദേഹത്തിന് ആ സ്ഥലം പതിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഇത്തവണയും അതേ സ്ഥലത്ത് തന്നെയുണ്ട് പുള്ളി സാക്സഫോണിൽ അതിഗംഭീരമായ സംഗീതം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അസ്ഥിരമായിട്ട് അത് നമ്മൾ കേട്ട് നിന്നാൽ ഒരൊന്നൊന്നര മണിക്കൂർ അവിടെ നിന്നു പോകും ആ മട്ടിലുള്ള പെർഫോമൻസാണ് ഇയാൾ ഈ സ്ട്രീറ്റിലല്ലാതെ വേറെ എവിടെയെങ്കിലും തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനായിട്ടോ ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകം അറിയുന്ന ഒരു കലാകാരനായി മാറേണ്ട മാറേണ്ടയാളാണെന്ന് നമുക്ക് തോന്നും ആ മട്ടിലുള്ള ഗംഭീര പെർഫോമൻസാണ് പുള്ളിയുടേത് നമ്മളീ നടക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും കാസിനോകൾ തന്നെയാണ് പലതരത്തിലുള്ള കാസിനോകളാണ് ചില ചെറിയ കാസിനോകളുണ്ട് വലിയ കാസിനോകളുണ്ട് ഹോട്ടലുകളുണ്ട് പത്തും ആയിരത്തഞ്ഞൂറും രണ്ടായിരവും മുറികളുള്ള ഹോട്ടലുകൾ വരെ ഈ ഓൾഡ് ലാസ് ലാസ്വേഗാസിലും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുൻഭാഗം ഈ സ്ട്രീറ്റിലേക്ക് തുറന്നിരിക്കുന്നു അവിടെയെല്ലാം അകത്തേക്ക് കയറി നമുക്ക് കളികൾ നടത്താം കാസിനോയിലെ ഗെയിമിങ്ങുകളിൽ ഏർപ്പെടാം അത് അതിലേക്കൊക്കെ ആളുകളെ വിളിച്ചു കയറ്റാൻ നിൽക്കുന്ന സുന്ദരിമാരുണ്ട് ചില ബാറുകളുടെ മുമ്പിൽ സുന്ദരിമാരുണ്ട് അവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ കുറച്ച് വസ്ത്രം ധരിച്ച് അതീവ സുന്ദരികളായ പെൺകുട്ടികൾ ആ ബാറിൻ്റെ അല്ലെങ്കിൽ കാസിനോയുടെ ഒരു പ്രചാരണത്തിന് വേണ്ടി അവരങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവരെ കാണുമ്പോൾ ആളുകൾ ആ കാസിനോയുടെ മുമ്പിലേക്ക് ചെല്ലും അവിടെ കുറച്ച് നേരം ഇവരുടെ പെർഫോമൻസ് കണ്ടു നിൽക്കും ഇവരുടെ ചെറിയൊരു നൃത്ത ചലനങ്ങളൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത് ചിലരൊരു മേശപ്പുറത്താണ് കയറി നിൽക്കുന്നത് ഒരു 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 പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചെറിയ നൃത്തങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു അവിടേക്ക് ആളുകളെത്തും അവരെ അപ്പോൾ കാസിനോയ്ക്ക് അകത്തേക്ക് ക്ഷണിച്ച് കയറ്റും അവിടെ പോയിരുന്നു കളിക്കും കളിക്കുന്നവൻ്റെയൊക്കെ കാശ് കുറേ പോകും എന്നുള്ളതല്ലാതെ കിട്ടിയ ചരിത്രം വളരെ കുറവാണല്ലോ കുറച്ച് കാശ് കളഞ്ഞ് അതിൻ്റെ സംതൃപ്തിയോടെ പുറത്തിറങ്ങും ഈ പെണ്ണിൻ്റെ നൃത്തം കണ്ടു എന്നുള്ളതാണ് തിരിച്ച് വരും പാകപ്പാടുള്ളൊരാശ്വാസം അതും കണ്ട് നമുക്കിങ്ങനെ കുറേ ദൂരത്തിലൂടെ നടക്കാം ഇങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ നേരം നമുക്ക് ബോറടിക്കാതെ നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈ ഉള്ളിൽ ആസ്വൈകാസിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് വേറൊരു ഭാഗത്തേക്ക് നമ്മൾ നടന്നെത്തുമ്പം അവിടെ പഴയ അമേരിക്കൻ ഗോത്രവർഗ്ഗക്കാരായ റെഡ് ഇന്ത്യൻസ് ആണ് അവിടെ അവരുടെ തൂവൽ കിരീടവും അവരുടെ വേഷഭൂഷാദികളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു അവർ നൃത്തം ചെയ്യുന്നു അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അവരുടെ കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്ട്രീറ്റിലൊരു മേൽക്കൂരയുണ്ട് മേൽക്കൂര എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ എൽ ഇ ഡി ലൈറ്റുകളാണ് എൽ ഇ ഡി വാള് ഇങ്ങനെ ആകാശത്തെ ഇങ്ങനെ ഒരു 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 കേർവ്ഡ് ഷേപ്പിൽ ഒരു റൂഫായിട്ട് ഈ സ്ട്രീറ്റിൻ്റെ മുഴുവൻ മുകളിൽ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രീറ്റിൻ്റെ അര കിലോമീറ്റർ നീളത്തിലും ഈ റൂഫാണ് അതിൽ ഗംഭീരമായ ഡിസ്പ്ലേകളാണ് വരുന്നത് മ്യൂസിക്കിനനുസരിച്ച് താഴെ നടക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് ഇതിൽ ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ എല്ലാവരും നിലത്ത് ഈ സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഗംഭീരമായ ഡിസ്പ്ലേ നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പത്തിലൊക്കെ നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു വലിയ അത്ഭുതമാണ് ഇന്നത്തെ അത്ര വലിയ എൽ ഇ ഡി വാളുകളൊന്നും അന്ന് വന്നിട്ടില്ല പക്ഷേ അത്രയും നീളമുള്ള ഒരു അഞ്ഞൂറ് മീറ്റർ നീളത്തിലൊരു എൽ ഇ ഡി വാൾ ആകാശത്തിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് അന്നൊരു അത്ഭുതം തന്നെയായിരുന്നു അന്ന് വലിയ വാർത്തയുമായിരുന്നു ഇന്ന് നമുക്കത് അത്ര വലിയ വാർത്തയായിരിക്കില്ല പക്ഷേ ദുബായിൽ ബുർജ് ഖലീഫയുടെ ഭിത്തിയിലൊക്കെ ആകാശം മുട്ടുന്നിടം വരെ എൽ ഇ ഡിയുടെ സ്ട്രിപ്പുകൾ വെച്ചിട്ട് അതിൽ മെസ്സേജ് ഒക്കെ എഴുതി വരികയും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നൊരു സ്വാഭാവിക സംഭവമാണ് പക്ഷേ അന്നത് വലിയ അത്ഭുതമായിരുന്നു ഈ ട്രിപ്പിൽ ഈ എൽ ഇ ഡി വാൾ ആകാശത്തെ ഈ എൽ ഇ ഡി ആ മേൽക്കൂരയിൽ ചില പ്രത്യേക ഷോകളുണ്ട് ആ സമയമാകുമ്പോഴത്തേ മറ്റ് സ്ഥാപനങ്ങളുടെ ഈ ലൈറ്റ് എല്ലാം കേടും എന്നിട്ട് എല്ലാവരും ഈ തെരുവിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായി മ്യൂസിക്കും ലൈറ്റും ചേർന്ന ഒരു ഗംഭീര പെർഫോമൻസ് ഒരു പത്ത് മിനിറ്റ് നേരമുണ്ട് അത് നമ്മളെ പ്രകമ്പനം ചെയ്യിക്കുന്ന സംഗീതമാണ് എത്രയോ വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലൂടെ വരുന്ന ഗംഭീരമായ സൗണ്ടും ഗംഭീരമായ മ്യൂസിക്കും ഗംഭീരമായ ഡിസ്പ്ലേയും കൂടെ അത് ഓരോ മണിക്കൂർ ഇടട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റ് നേരമുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ലൈറ്റ് എല്ലാം തെളിയുമ്പോൾ എല്ലായിടത്തും എന്നിട്ട് വീണ്ടും ആളുകൾ ചലിച്ചു തുടങ്ങും വേറൊരു കലാപരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ഈ മേൽക്കൂരയുടെ തൊട്ട് താഴെക്കൂടെ ഈ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ എൽ ഇ ഡി മേൽക്കൂരയ്ക്ക് തൊട്ട് താഴെക്കൂടെ കുറേ കമ്പികൾ ഇങ്ങനെ വലിച്ചു കിട്ടിയിട്ടുണ്ട് ഈ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ അതായത് ഈ ഫ്രീമൺ സ്ട്രീറ്റിൻ്റെ ഒരറ്റത്ത് ഒരു ടവറുണ്ട് ആ ടവറിൽ നിന്ന് മറ്റേ അറ്റം വരെ ഒരു കമ്പി വലിച്ചു കിട്ടിയിരിക്കുകയാണ് ഈ കമ്പിയിലൂടെ സിപ്ലൈൻ പോലെ തന്നെ ഒരു സംവിധാനമാണ് സിപ്ലൈനിൽ നമ്മളിങ്ങനെ തൂങ്ങി കിടന്നിട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത് ഇതങ്ങനെയല്ല നമ്മൾ കിടക്കുകയാണ് ഇങ്ങനെ താഴേക്ക് നോക്കി ഇങ്ങനെ ഇടക്കാണ് ഒരു പക്ഷി പറക്കുന്ന പോലെ നമ്മൾ കൈ ഇങ്ങനെ കിടക്കുക എന്നിട്ട് ഈ ടവറിൻ്റെ നിന്ന് അങ്ങ വിട്ടാൽ ഈ അര കിലോമീറ്റർ അകലെ വരെ നമുക്ക് ഈ സ്ട്രീറ്റിൻ്റെ ഫ്രീമൺ സ്ട്രീറ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് പറന്നങ്ങ പോകാം അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ടവറിൽ നമുക്ക് ഇറങ്ങാം തിരിച്ച് ഇറങ്ങി വന്ന് വീണ്ടും വന്ന് കയറിയുന്നവരുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോകും തലയ്ക്ക് മുകളിൽ കൂടെ അതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം ചിലർക്ക് അങ്ങേറ്റത്തി ചെല്ലുമ്പോൾ ഇതിങ്ങനെ ഇടിച്ച് നിൽക്കും ഇടിച്ച് നിൽക്കുമ്പോൾ ഒരലർച്ചയോടുകൂടിയാണ് നിൽക്കുക ആളുകൾ പോകുന്ന ആളുകളുടെ ഒരു അലർച്ച അങ്ങേറ്റത്തെ ടവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ വെക്കുക കാര്യത്തിങ്ങനെ പാഞ്ഞു എന്നിട്ട് അങ്ങേറ്റത്ത് പോയി ഒരു 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 നിൽക്കലാണല്ലോ അങ്ങനെ പല കലാപരിപാടികളാണ് അതെല്ലാം കുറേ നേരം കണ്ടു നടന്നു ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു പിന്നെ കുറേ ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ കിയോസ്കുകളുണ്ട് ഭക്ഷണം കിട്ടും സുനീറുകൾ വാങ്ങാം അപ്പോഴത്തേക്ക് നേരം ഇരുട്ടി ഒരു എട്ട് മണി കഴിഞ്ഞു അത്യാവശ്യം ഈ ഫ്രീമൺ സ്ട്രീറ്റിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിരിക്കുന്ന സ്ട്രിപ്പ് പ്രദേശത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഈ ഫ്രീമൺ സ്ട്രീറ്റിൽ വേറെയും കുറേ കലാകാരന്മാരുണ്ട് അതിലൊരു കൂട്ടർ സ്പ്രേ പെയിൻറ് കൊണ്ട് പെയിൻറ്റിങ് വരയ്ക്കുന്നവരാണ് ഈ സ്പ്രേ പെയിൻറ് കൊണ്ട് വര പെയിൻ്റിങ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം സ്പ്രേ പെയിൻറ് കൺട്രോൾ കിട്ടില്ല അപ്പോൾ അതിന് കടലാസ് സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ട് ഇവർ സ്പ്രേ ചെയ്യും എന്നിട്ട് അത് ഷാർപ്പായ ഭാഗത്ത് വരണ്ടടുത്ത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ സ്പ്രേ ചെയ്തിട്ട് ഈ സ്റ്റിക്കർ പൊളിച്ച് കളയുമ്പം നല്ല ഗംഭീരമായിട്ടുള്ള ഷേപ്പ് കിട്ടും ഇങ്ങനെ പേപ്പറും ഷ് ഒട്ടിച്ചും ഒട്ടിക്കാതെ ഇങ്ങനെ കവർ ചെയ്ത് മാസ്ക് ചെയ്ത് പിടിച്ചുമൊക്കെ ആയിട്ട് പല കളറിലുള്ള പെയിൻറ് കൊണ്ട് സ്പ്രേ അടിച്ച് ഗംഭീരമായ പെയിൻറ്റിങ്ങുകൾ സൃഷ്ടിക്കുന്ന കാഴ്ച അത് കണ്ടു നിൽക്കുന്ന തന്നെ ഒരു കലാപരിപാടിയാണ് നിന്ന് അത് വരച്ചങ്ങ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ആ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകും അടുത്ത ഷീറ്റ് ഓഫ് പേപ്പർ എടുത്ത് വെക്കുകയായി ഇയാൾ സ്പ്രേ ചെയ്തു തുടങ്ങിയതായി ഇത് തുടങ്ങുമ്പോൾ എന്താ ഇയാളീ വരയ്ക്കാൻ പോകുന്നത് ഒരു പിടുത്തവും കിട്ടില്ല കുറേ കഴിഞ്ഞിങ്ങനെ അവസാനത്തെ ആ പേപ്പറ വലിച്ച് കീറി എടുത്തു കഴിയുമ്പോൾ അതേ ഒട്ടിച്ച് വെച്ചാൽ ആ സ്റ്റിക്കറും കൂടെ പൊളിച്ചെടുത്ത് കഴിയുമ്പോഴാണ് ഇദ്ദേഹം ഇതാണ് സൃഷ്ടിച്ചതെന്ന് അത്ഭുതപ്പെടുന്നത് അതായത് ഒരു കലാരൂപത്തിൻ്റെ എത്തുമ്പോൾ നമ്മൾ കഥയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഇത് ഈ അവസാനത്തെ സ്റ്റിക്കറും പൊളിച്ച് കഴിയുമ്പോൾ വേറൊരു ഒരു ഒരു ദൃശ്യം ഒരു ചിത്രം രൂപപ്പെടുകയാണ് അവിടെ വേറൊരു കൂട്ടർ ആഫ്രിക്കൻ അമേരിക്കൻ വംശരായ കുറച്ച് പിള്ളേർ അവിടെ ഇരുന്നിട്ട് ഡ്രംസ് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രംസ് എന്ന് പറഞ്ഞാൽ പെയിൻറ് ടിന്നുകളാണ് ഈ പെയിൻറ്റ് ടിന്നുകൾ വെച്ചിട്ട് ഇവർ നടത്തുന്ന പെർഫോമൻസ് കിട്ടിയാൽ നമ്മൾ അന്തം വിട്ടു പോകും അത്തരത്തിലുള്ള ആണ് അതിഗംഭീരമായിട്ട് റമ്മേഴ്സാണ് അവർ അവരിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ലാൽ ജോസ് അവർക്ക് കുറച്ച് വലിയ ആരാധന തോന്നി ഒരഞ്ചാറ് ഡോളർ കൊണ്ടുപോയി കൊടുത്തു അതും കൊടുത്ത് ഞങ്ങളവിടുന്ന് തിരിച്ചു പിറ്റേന്ന് രാവിലെ ഉണർന്നു ഞങ്ങൾ ഇന്ന് ലാസ് വേഗാസിനോട് യാത്ര ചെയ്യാണ് ഇനി ഞങ്ങളുടെ യാത്ര ലോസ് ആഞ്ചലസിലേക്കാണ് അതായത് നമ്മൾ പുറപ്പെട്ട സിറ്റിയിലേക്ക് ഉള്ള ദൂരമാണിനി ഏകദേശം നാനൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ വണ്ടി ഓടണം ലോസ് ആഞ്ചലസിലെത്തണമെങ്കിൽ നാനൂറ്റി മുപ്പത്തി നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലര അഞ്ച് മണിക്കൂർ നിർത്താതെ ഓടിച്ചാൽ അവിടെ എത്താം എന്നർത്ഥം അതായത് എട്ടരയ്ക്ക് പുറപ്പെട്ടാൽ ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര ഒരൊന്നര കഴിയുമ്പം ലോസ് എത്താം ഒറ്റപ്പെടുത്തതിന് അങ്ങനെയാണ് കണക്കുകൂട്ടൽ അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് നഗരം പിന്നിട്ടു പിന്നെ മരുഭൂമിയിലൂടെയാണ് കുറേ ദൂരം നമ്മൾ പോകുന്നത് ചിലയിടത്ത് ഒറ്റപ്പെട്ട ചില കൗബോയ് ഗ്രാമങ്ങളൊക്കെ കാണും അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ദീർഘമായ യാത്ര നമ്മൾ ഈ ഡെത്ത് വാലിയിലേക്ക് പോയ ഏതാണ്ട് അതേ ഡിറക്ഷനിലാണ് പോകുന്നത് പക്ഷേ വേറെ പാതയിലൂടെയാണ് പോകുന്നത് ഡെത്ത് വാലിയിലേക്ക് പോയ അതേ ആംബിയൻസ് ഒക്കെയാണ് പരിസരമൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് അങ്ങനെ കുറേ ദൂരം ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങി ഭക്ഷണം കഴിക്കണം അപ്പോൾ ബേക്കർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് എത്തി ബേക്കർ എനിക്ക് തോന്നുന്നു ഈ ലോ ലാസ് വേഗാസിനെയും ലോസ് ആഞ്ചലസിനെയും മധ്യത്തിലുള്ളൊരു ഒരു 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 പ്രധാന പട്ടണമാണ് പട്ടണമെന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണമൊന്നുമല്ല പക്ഷേ ഒരു സെറ്റിൽമെൻ്റ് പോലെ ഇരിക്കും ഒരു മരുഭൂമിയിൽ ഒരു പട്ടണം രൂപപ്പെട്ട എങ്ങനെ ഉണ്ടായിരിക്കും തകര ഷീറ്റൊക്കെ അടിച്ച് ഭിത്തി കെട്ടിയ കെട്ടിടങ്ങളും അങ്ങനെ കുറേ സൂപ്പർ മാർക്കറ്റുകൾ റെസ്റ്റോറൻറ്റുകൾ കാറുകളുടെ വർക്ക്ഷോപ്പുകൾ അതിൻ്റെ സർവീസ് സ്റ്റേഷനുകൾ പെട്രോൾ പമ്പുകൾ പിന്നെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ കാസിനോകൾ അവിടെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാസ് ലാസ്വേകാസ് പോലെ ആഘോഷത്തിൻ്റെ നഗരത്തിൽ പോയിരുന്ന് ചി കളിക്കേണ്ട ഒറ്റപ്പെട്ടൊരു സ്ഥലത്തിരുന്ന് ഗെയിം ചെയ്യണം കാസിനോയിൽ കളിക്കണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ള ചില കാസിനോകളൊക്കെ ഉണ്ട് അവിടെ ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട് അതായത് നമ്മുടെ ഫുഡ് കോർട്ട് പോലെ ഇരിക്കും അതിനകത്ത് പല റെസ്റ്റോറൻറ്റുകളാണ് പല പല കമ്പനികളിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കെ എഫ് സി മാക്ഡൊണാൾഡ് അങ്ങനെ പല സബ്വേ ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അമേരിക്കയിലുള്ള ഫാസ്റ്റ് ഫുഡ് ചെയിൻ എല്ലാ സ്ഥാപനങ്ങളും ഒരു കൊടക്കീഴിൽ വന്ന ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി അപ്പോൾ അവിടെ രാവിലെ കഴിക്കാൻ നല്ല സാധനം ഇവരുടെ ഗംഭീരമായ സലാഡ് കിട്ടും സലാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സലാഡിനെ സലാഡായിട്ട് രൂപപ്പെടുത്തുന്നില്ല ഒരു വിഭവമായിട്ട് കാണുന്നില്ല കുറേ പച്ചക്കറി കൊത്തി അരിഞ്ഞിട്ടാൽ സലാഡായിരുന്നു നമ്മൾ കരുതുന്നത് പക്ഷേ അമേരിക്കക്കാർ കുറച്ചും ടേസ്റ്റി ആയിട്ടും ശാസ്ത്രീയമായിട്ടും ഉണ്ടാക്കുക ഈ സലാഡിൽ പലചരം ഇലകൾ ഉണ്ടാകും നമുക്ക് ഈ സലാഡ് വിൽക്കുന്ന റെസ്റ്റോറൻറ്റിൽ അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് സവാള അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങൾ മറ്റ് പലതരം ഇലകൾ ക്യാബേജ് ഇതൊക്കെ അരിഞ്ഞിട്ടിരിക്കുന്ന കുറേ പാത്രങ്ങളുണ്ടാവും ഒപ്പം മാംസം ഉണ്ടാവും ചിക്കൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ പലതരത്തിലുള്ള അനുസാരികൾ ഇതിൽ ചേർക്കാനുണ്ടാവും അതായത് ഈ ബിസ്ക്കറ്റ് പൊടി പോലത്തെ പോലത്തെ ചില സാധനങ്ങൾ റസ്ക് പോലെ നമ്മുടെ നാട്ടിലെ റെസ്കിൻ്റെ ക്യൂബുകൾ പോലത്തെ സാധനങ്ങൾ അതൊക്കെ ഇതിനകത്ത് ചേർക്കാം അതുകൂടാതെ തന്നെ ചീസ് ചേർക്കും ചീസ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിനകത്ത് ചീസ് ചിരണ്ടി വെച്ചിട്ടുണ്ടാവും അത് ചേർക്കാം അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കുക ഏതൊക്കെ വേണം നമുക്ക് വേണ്ടതിനകത്ത് എന്തെല്ലാം വേണം അത് ഏതൊക്കെ ഇതിനകത്ത് ഇടുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അതുകൂടാതെ ഇതിൻ്റെ പുറമെ ഒരു ഡ്രസ്സിങ് ഒഴിക്കും ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതിന് രുചി ഒരു സാധനമാണ് വെറും പച്ചക്കറിയുടെ രുചിയില്ലായ്മയല്ല കഴിക്കുന്നത് ഈ ആയിട്ട് ഇവർ ചേർക്കുന്ന സാധനം കൂടെ ചേർത്ത് ഇളക്കിയാൽ കഴിച്ചാൽ ഉണ്ടല്ലോ അത്രയും ടേസ്റ്റി ഒരു സാധനമില്ല ശരിക്കും നമ്മുടെ ആൾക്കാർ പച്ചക്കറി പച്ചല വെജിറ്റബിൾസ് അല്ലെ സലാഡുകൾ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാരണം അതിന് രുചിയില്ല എന്നതുകൊണ്ടാണ് രുചിയുള്ള ഡ്രസ്സിങ്ങൂടെ ചേർത്ത് ഈ സായിപ്പ് അമേരിക്കയിലൊക്കെ ഇവർ വെജിറ്റ് ഈ സലാഡ് കഴിക്കുന്നത് പോലെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും സലാഡേ കഴിക്കൂ അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ ഇവിടുത്തെ ഈ പ്രമേഹം ഈ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് പ്രമേഹമുള്ള സാഹചര്യങ്ങളെല്ലാം മാറും അപ്പം നമ്മുടെ ഫുഡിൻ്റെ സംസ്കാരം മാറ്റേണ്ടതു കൊണ്ട് ഫുഡിൻ്റെ സംസ്കാരം മാറ്റണമെങ്കിൽ അത് അവതരിപ്പിക്കണം ആ രീതിയിൽ വീടുകളിലേക്ക് വീട്ടമ്മമാർക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പരിശീലനം കൊടുക്കണം ധാരാളം ഫുഡ് വ്ളോഗേഴ്സും മറ്റും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നല്ല സലാഡുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല ഷാപ്പിലെ കറി ഷാപ്പിലെ പന്നി ഷാപ്പിലെ കപ്പ ഷാപ്പിലെ മീൻ ഇതല്ലാതെ ഹെൽത്തിയായ ഫുഡിൻ്റെ ടേസ്റ്റിയാക്കി മാറ്റി എങ്ങനെ ആരോഗ്യം തിരിച്ചു പിടിക്കുക എന്നുള്ള പരിശീലനമോ ഫുഡ് വ്ളോഗിങ്ങോ നമ്മൾ നടത്തുന്നില്ല അപ്പോൾ ഈ അമേരിക്കക്കാരൊക്കെ നമ്മളെക്കാൾ ഹെൽത്തി ആയിട്ട് ഇത്രയേറെ പ്രമേഹ രോഗികളില്ലാതെ ഇത്രയേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ലാത്ത ആളുകളായിട്ട് എങ്ങനെ ജീവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫുഡിൻ്റെ പ്രത്യേകത ഉണ്ടാവും ഇവർ മാംസ് ചോറും ചപ്പാത്തിയും അല്ലെങ്കിൽ ബ്രെഡും കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സുള്ള സാധനങ്ങളല്ല കഴിക്കുന്നത് മാംസവും പച്ചലയാണ് ഇവരുടെ പ്രധാന സാധനം മാംസവും വെജിറ്റബിൾസുമാണ് ഈ മാംസവും വെജിറ്റബിൾസും ധാരാളവുമായി കഴിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകും പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകും ചില സമയത്ത് ചിലപ്പോൾ പക്ഷേ പ്രമേഹം എന്ന് പറയുന്ന രോഗമോ കിഡ്നി ഡിസീസ് പോലുള്ള കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങളും ഈ അവിടെ ചെന്ന് അമേരിക്കയിൽ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി പലപ്പോഴും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തരം റെസ്റ്റോറൻ്റുകളിൽ പോയോ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ സലാഡ് നല്ലതോ കഴിക്കാൻ തുടങ്ങി അതൊരു ഭയങ്കര സുഖകരമായ അനുഭവമാണ് കഴിച്ച് കഴിഞ്ഞാലുള്ളൊരു സുഖമുണ്ട് അപ്പോൾ അങ്ങനെ സലാഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പം ഈ ഹൈവേയിലൂടെ കാണുന്ന മുഴുവൻ ട്രക്കുകളുടെ ഘോഷയാത്രയാണ് ട്രക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ട്രക്ക് ഓടിച്ചൊക്കെ കൊണ്ടുപോകുന്നത് ഗംഭീര സൗകര്യങ്ങളൊരു ഫെസിലിറ്റിയാണ് ഈ ട്രക്ക് എയർ കണ്ടീഷനാണ് പ്രത്യേകം പറയേണ്ടതില്ല അതിനകത്ത് ഒരു ക്യാരവിനകത്തെ ഫെസിലിറ്റികളെല്ലാം ഉണ്ട് ചെറിയ ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാവുന്ന എയർ കണ്ടീഷൻഡായിട്ടുള്ള ക്യാബിനുണ്ട് നല്ല മെത്ത നല്ല സംവിധാനങ്ങൾ അതായത് ദിവസങ്ങളോളം ഒരാൾക്ക് താമസിക്കാൻ വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇത്തരം ട്രക്കുകൾ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കൂട്ടായി പാർക്ക് ചെയ്ത് അവിടെ അവിടെ നമുക്ക് അടുത്ത പിറ്റേ ഒരു ഒരു വിശ്രമം കഴിഞ്ഞ് പോകുന്നവം വരെ താമസിക്കാനുള്ള ഫെസിലിറ്റി അതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഫ്യൂവൽ ഫിൽ ചെയ്യാനുള്ള ഫെസിലിറ്റികൾ അതുപോലെ തന്നെ നിരവധി മറ്റ് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടുന്ന ക്യാമ്പിങ് സൈറ്റുകളുണ്ട് അപ്പോൾ ഈ ട്രക്കേഴ്സിൻ്റെ വലിയ കമ്മ്യൂണിറ്റികൾ തന്നെയുണ്ട് വേറെ ക്യാമ്പർ വാഹനങ്ങൾ പോകുന്നതാണ് ഈ ക്യാമ്പർ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പിക്കപ്പ് വാ പിക്കപ്പ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ചെറിയ മഹീന്ദ്ര ജീപ്പിൻ്റെ ഒക്കെ പുറകെ ലോറിയുടെ ഭാവം പോലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാവുന്നേ ഇവിടെ എടുത്തു വെക്കാവുന്ന ക്യാരവനുകളുണ്ട് അതായത് ക്യാമ്പർ ഒരു ചെറിയ വീട് എടുത്താൽ പുറകെ വെച്ച പോലെ ഇരിക്കും എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്നിരിക്കും ഈ പിക്കപ്പിൽ നിന്ന് ആവശ്യമില്ലെങ്കിൽ എടുത്ത് നിലത്ത് വെക്കുകയും ചെയ്യാം ജാക്കി ഉണ്ട് ആ ജാക്കി പൊക്കിയാൽ പിക്കപ്പങ്ങൾ ഓടിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളും ഇത് തിരിച്ച് ജീ പിക്കപ്പിൻ്റെ മുകളിലേക്ക് കയറ്റുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം പിക്കപ്പ് പുറകോട്ടെടുത്ത് വെച്ചിട്ട് ഈ ജാക്കി താത്തി കഴിഞ്ഞാൽ ഈ പിക്കപ്പിനകത്ത് ഈ ഈ ക്യാമ്പർ വീട് അതിനകത്ത് ഉറങ്ങി ഇറങ്ങിയിരുന്നുള്ളൂ ഇതിനകത്തൊക്കെ ധാരാളം ആളുകൾ രാജ്യത്തിൽ തലങ്ങും വിലങ്ങും ടൂറിസ്റ്റുകളായിട്ട് വെക്കേഷൻ ഒക്കെ സഞ്ചരിക്കാറുണ്ട് കുടുംബസമേതം അതിനകത്ത് രണ്ടും മൂന്നും നാലും പേർക്കൊക്കെ താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കണ്ടാൽ ഒരു പിക്കപ്പിൻ്റെ പുറകിൽ നാല് പേർക്ക് താമസിക്കാനും അവരുടെ കിച്ചണും അവരുടെ ടോയ്ലറ്റും അവരുടെ കിടപ്പറയും അവരുടെ ഡൈനിങ് ടേബിളും എല്ലാം കൊള്ളുമെന്ന് നമുക്ക് സംശയം തോന്നും ഇതൊക്കെ കൊള്ളുമോ അതിനകത്ത് അതാണ് സ്പേസ് മാനേജ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത്തരം സാധനങ്ങൾ ഒന്ന് അകത്ത് കയറി എന്ന് കാണണം അപ്പം ലോസ് ആഞ്ചലസിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം ഭാഗ്യവശാൽ വഴിയിൽ തന്നെ ഇത്തരം ക്യാമ്പറുകൾ വിൽക്കുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്നൊരു കേന്ദ്രം കണ്ടു ഞങ്ങൾ വണ്ടി അതിനകത്തേക്ക് ഏറ്റുവിട്ടു ഗാലക്സി ക്യാമ്പേഴ്സാണ് ആ സാധനത്തിൻ്റെ പേര് അപ്പോൾ ഞങ്ങളവിടെ ചെന്നു ഒരു മൂന്ന് ഇന്ത്യക്കാർ ഒരു ക്യാമ്പർ വാങ്ങാൻ വന്നിരിക്കുന്നു എന്നുള്ള ഗെമയ്ക്കാണ് കയറി ചെല്ലുന്നേ അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ തന്നെ വരുന്നു പരിചയപ്പെട്ടു ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ക്യാമ്പർ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് തന്നെ അദ്ദേഹം ആലഞ്ചേരി ഞങ്ങളെ പരിചയപ്പെടുത്തി ഇത് ഇന്ത്യയിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ഇവർക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ ഡീലർഷിപ്പ് തുടങ്ങിയാലും വിളാവുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് അവർക്ക് ഇന്ത്യയിൽ ക്യാമ്പറുകളുടെ ഡീലർഷിപ്പ് തുടങ്ങണം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചാണ് ചെല്ലുന്നത് വലിയ ബിസിനസ്സും പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ആകുമെന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇയാൾ ഈ ക്യാമ്പറിൻ്റെ അകം എല്ലാം കൊണ്ടുപോയി കാണിക്കുന്നു ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഓ കയറി ചെല്ലുമ്പോഴേ നമ്മൾ കാണുന്ന ഒരു ഭാഗത്ത് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് ചുറ്റും ഇരുന്നൊരു നാല് പേർക്കോ അഞ്ച് പേർക്കോ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഒരു ഭാഗത്തൊരു ഗ്യാലി കിച്ചൺ ആണ് അതിലെല്ലാം തികഞ്ഞൊരു കിച്ചൺ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തോട്ട് തൊട്ടി എന്ന് കഴിഞ്ഞാൽ ബെഡ്ഡാണ് മുകളിൽ ഒരു ഒരു ക്വീൻ സൈസ് ബെഡ്ഡുണ്ട് ഈ ഡൈനിങ് ടേബിളിൽ താത്തിയിട്ട് അതിന് ചുറ്റുമുള്ള സോഫയും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ അത് രണ്ട് പേർക്ക് കിടക്കാവുന്ന ബെഡ് ആണ് ടോയ്ലറ്റ് ഉണ്ട് ഇതിനകത്ത് അതിഗംഭീരമായ ടോയ്ലറ്റ് കുളിക്കാം അതുപോലെ തന്നെ ക്ലോസറ്റ് ഉണ്ട് കൂടാതെ പവർ ജനറേറ്റർ ജനറേറ്ററിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു ട്രെ വലിച്ച് കഴിഞ്ഞാൽ അതിനകത്തിരിപ്പുണ്ട് അത് ഇതിനകത്തേക്ക് ഒരു ജനറേറ്ററാ അറിയില്ല അങ്ങനെ ഒരു ജനറേറ്റർ അതിനകത്തുണ്ടെന്ന് കൂടാതെ എ സി ഉണ്ട് ഇത് കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പിക്കപ്പിൻ്റെ പുറകിൽ കയറ്റി വെച്ചോണ്ട് പോകാം ഇത്തരം വലിയ കൂറ്റൻ കാരവൻ ബസ്സുകളൊന്നും ഉണ്ടാക്കാതെ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിന് വെക്കേഷൻ ഇന്ത്യ പോലുള്ള ഒരു ബൃഹത്തായ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്ക് കുടുംബസമേതം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്ത് ഇന്ത്യയെ എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ക്യാമ്പറുകൾ ആതിഗംഭീരമായൊരു അനുഭവമായിരിക്കും നൽകുക ഇത്തരത്തിലുള്ള കമ്പനികളൊന്നും ഇന്ത്യ വരാത്ത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ഡീലർഷിപ്പ് ഇന്ത്യക്കാർ എടുക്കാത്തത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇന്ത്യയിലൊരു തരംഗമായി മാറേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യ പോലെ വൈവിധ്യങ്ങളുടെ ഒരു നാട്ടിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അടുത്ത അടുത്ത് അവിടുന്ന് അടുത്ത സംസ്ഥാനത്തേക്ക് കാഴ്ചകളിലേക്ക് ഒക്കെ ആഴ്ചകളും മാസങ്ങളും നീണ്ട യാത്രകൾക്ക് ഹോട്ടലുകളെ ആശ്രയിക്കാതെ റിസോർട്ടുകളെ ആശ്രയിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള പ്രകൃതിരമണീയമായ സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി ക്യാമ്പ് ചെയ്ത് അവിടുത്തെ ആ കാഴ്ചയിൽ മുഴുകി നമ്മൾ സ്വന്തം ഒരു റിസോർട്ടിൽ കടൽ തീരത്താണെങ്കിലും തേയിലത്തോട്ടത്തിലാണെങ്കിലും പർവ്വതമൂടിയുടെ മുകളിലാണെങ്കിലും ഒക്കെ താമസിക്കാൻ കഴിയുന്ന ക്യാമ്പറുകൾ എത്ര ഗംഭീരമായ ആശയമാണ് ഇതൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സായിപ്പ് യാഥാർത്ഥ്യമാക്കി നമ്മളിപ്പോഴാ കേട്ടറിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നിസാരമെന്ന് തോന്നുന്ന സൗകര്യങ്ങൾ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ പോലും ഈ നാട്ടിലൊക്കെ വരാൻ എത്രയോ പതിറ്റാണ്ടുകൾ കഴിയുന്നു എന്നാണ് നമ്മൾ അത്ഭുതത്തോടെ ഓർക്കുന്നത് ഒടുവില അയാൾ നന്ദിയൊക്കെ പറഞ്ഞ് കുറച്ച് ബ്രോഷറൊക്കെ തന്നു ഞങ്ങൾ ഇനിയും വരും നമ്മൾ ഇന്ത്യയിൽ തന്നെ എൻ്റെ ബ്രാഞ്ച് തുടങ്ങുന്നൊക്കെ പറഞ്ഞ് പുള്ളിയൊക്കെ ഒരു പ്രലോഭനമൊക്കെ കൊടുത്ത് പുള്ളി അതിനുവേണ്ട എല്ലാം സപ്പോർട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിറങ്ങി ലാൽ ജോസ് കയ്യോടെ അവിടെ നിന്ന് നടണം മേടിക്കുമെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി ഇനി ഞങ്ങളവിടെ അടുത്തൊരൊറ്റ പിടിത്തമുണ്ട് ലോസ് ആഞ്ചലസിലെത്തണം അതിനുവേണ്ടി പോകുമ്പോൾ ആലഞ്ചേരിയുടെ കഥകളുണ്ടല്ലോ അപ്പോൾ പക്ഷേ ആലഞ്ചേരിയുടെ പഴയ കഥകളേക്കാൾ അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആലഞ്ചേരിയുടെ പുതിയ കഥകളാണ് ആലഞ്ചേരി സിനിമയെടുക്കാൻ പോയി പൊട്ടി തകർന്ന് തിരിച്ച് ടെക്സാസിലെത്തുന്നു ടെക്സാസിലെത്തിയിട്ട് അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ ഒരു മലയാളി പരിചയക്കാരൻ്റെ അതിരമ്പഴക്കാരന് തന്നെ പാർട്ട്ണർഷിപ്പുള്ള ഒരു പെട്രോൾ പമ്പ് ജോലിക്കാരനായി കയറുന്നു അവിടുത്തെ ഈ പെട്രോൾ പമ്പുകളിൽ ഈ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലിയല്ല ഈ പെട്രോൾ പമ്പിലെ പെട്രോളിൽ നിന്നുള്ള വരുമാനമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാസ് സ്റ്റേഷനുകൾ ഗ്യാസ് സ്റ്റേഷനുകളിൽ നിന്ന് അവിടെ ഈ പെട്രോൾ പമ്പുകൾ അറിയപ്പെടുന്നത് ഈ ഗ്യാസ് സ്റ്റേഷനുകളുടെ വരുമാനം അവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് ഈ എല്ലാ പെട്രോൾ പമ്പിനോടും അനുബന്ധമായിട്ട് ഒരു ഷോപ്പ് ഷോപ്പുണ്ടാവും കുറേ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റേഷനറി സാധനങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ അല്ലെങ്കിൽ ബിയർ ഇങ്ങനെയൊക്കെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ടാവും ഹൂസ്റ്റണിലാണ് ആലഞ്ചേരി ചെന്നത് ഹൂസ്റ്റണിൽ പല പെട്രോൾ പമ്പിനോട് അനുബന്ധിച്ച് ചെറിയ കാസിനോകളുണ്ട് അതായത് ഗെയിമിംഗ് മെഷീനുകളുണ്ട് നമ്മൾ കാസിനോകളിൽ കണ്ട ഗെയിമിംഗ് മെഷീനുകൾ അവിടെയുണ്ട് അപ്പം പത്തും അഞ്ഞൂറും ആയിരം ആയിട്ടൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് കളിച്ച് ഒരു രൂപ ആലഞ്ചേരിയുടെ ഒക്കെ അടുത്തുനിന്ന് വായ്പ മേടിച്ചുകൊണ്ട് പോകുന്ന വിദ്ധമാരും കളിക്കാരായിട്ട് അവിടെ വരും അപ്പോൾ ഇങ്ങനെ ഉള്ള കളികളിലൂടെയും ഇവിടുത്തെ പലചരക്ക് സാധനങ്ങൾ വിറ്റിട്ടും അല്ലെങ്കിൽ സൂപ്പ് അവിടുത്തെ ചെറിയ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മെറ്റീരിയൽസ് ബിയർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് ഈ കൂടുതൽ പമ്പുകളും അല്ലെങ്കിൽ ഈ ഗ്യാസ് സ്റ്റേഷനുകളും ലാഭം ഉണ്ടാക്കുന്നത് അപ്പോൾ ആലഞ്ചേരി ഒരു സ്ട്രഗിളിൻ്റെ ഒരു കാലത്ത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മൂന്നാലഞ്ച് വർഷം ഈ പെട്രോൾ പമ്പിലെ ജോലിക്കാരനായി നിന്നു ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ അലങ്കരിഞ്ചാരി എവിടെ ചെന്നാലും വിജയിക്കും നമുക്കറിയാം അദ്ദേഹം അവിടുത്തെ പ്രധാന വ്യക്തിയായിട്ട് മാറി ക്രമേണ ഒരു ടെക്നോളജി മുഴുവൻ ഒരു ഒരു ഗ്യാസ് സ്റ്റേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ടെക്നോളജി എല്ലാം പഠിച്ചു അപ്പോൾ ഈ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ നിരവധി അനുഭവങ്ങളുണ്ടായി ആലഞ്ചേരിക്ക് അതായത് ഇവിടെ ഈ ബിയറൊക്കെ വിൽക്കുന്നത് പ്രായം തികഞ്ഞവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ മദ്യമൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് കുറഞ്ഞ പ്രായത്തിലുള്ളവർക്ക് വിറ്റെന്നറിഞ്ഞാൽ ഇവരകത്ത് പോവും അപ്പോൾ ഇവരെന്തു ചെയ്യും പ്രായം എത്രയാണെന്ന് ചോദിക്കണം പ്രായം ചോദിച്ചാൽ ഇവർ ചിലപ്പോൾ തട്ടി കയറും വെള്ളക്കാർ പിള്ളേരും കറുപ്പന്മാരും ഒക്കെ പിള്ളേർ വന്നിട്ട് ഇവരുടെ അടുത്ത് തട്ടി കയറി എന്നിരിക്കും ചിലർ തോക്ക് കാണിച്ചു തന്നിരിക്കും അങ്ങനെ തോക്കിന് ഒരു ക്ഷാമം ഇല്ലാത്തൊരു നാടാണല്ലോ അത് അപ്പോൾ ഇവർ നയജാതുരിയോടുകൂടി അത് ചോദിച്ച് മനസ്സിലാക്കി ഇത് കൊടുത്തുവിടും വേറെ ചില കറമ്പന്മാർ കയറി വരും അതായത് ആഫ്രിക്കൻ അമേരിക്കൻസ് അവർ ഇവർ കറമ്പന്മാരി എന്നൊക്കെയാണ് വിളിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസ് കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും അതായത് ഇവർ അഞ്ച് ഡോളറായിരിക്കും കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങും അഞ്ച് ഡോളർ കൊടുക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ തർക്കിക്കും ഞാൻ ഇരുപത് ഡോളർ തന്നത് ബാക്കി പതിനഞ്ച്താണ് അപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ആലഞ്ചേരിയുടെ അടുത്ത് ഈ അഭ്യാസം ഒന്നും നടക്കില്ല ആലഞ്ചേരി പറയും ഇതായിരിക്കുന്നത് എന്താ അറിയാവോ ക്യാമറയാണ് ആ ക്യാമറയിൽ നീ തന്ന പൈസ ഏതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിവിടെ വീണതും കണ്ടിട്ടുണ്ട് അവിടെ എൻ്റെ അടുത്ത് അഭ്യാസം ഒന്നും നടക്കേണ്ട പൈക്കോളു എന്ന് പറയും അപ്പോൾ ഇമാതിരി പയ്യെ പോകും ഈ ആലഞ്ചേരി നിന്ന് ആ പമ്പിൽ തന്നെ ആലഞ്ചേരിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു തന്നെ വെടിവെച്ച കേസ് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ അതുപോലെ തന്നെ നൂറോളം പമ്പുകൾ നടത്തുന്ന പാലാക്കാരനുണ്ട് ഈ ടെക്സാസിൽ തന്നെ നൂറോളം ഗ്യാസ് സ്റ്റേഷനുകൾ നടത്തുന്ന പാലാക്കാർ അപ്പോൾ ഇങ്ങനെ നിരവധി നിരവധി അനുഭവങ്ങളുടെ ഒരു കൂടാരമായിട്ട് ആലഞ്ചേരി ഈ കാലം കൊണ്ട് മാറി മാത്രമല്ല ആലഞ്ചേരി എവിടെ ചെന്നാലും വെറുതെ ഒരു പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ആലഞ്ചേരിക്ക് പട്ടണി എന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ ആലഞ്ചേരി പഴയ പട്ടാളക്കാരനാണ് പെൻഷനുണ്ട് അതിൻ്റെ ബലത്തിലാണ് പുള്ളി അഭ്യാസം എല്ലാം കാണിക്കുന്നത് പക്ഷേ പുള്ളിക്ക് തിരിച്ചു വരണം പുള്ളിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം അപ്പോൾ ആലഞ്ചേരി പിന്നീട് വെബ് സീരീസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലേക്ക് പ്രവർത്തനം ിച്ചു കൂടാതെ ഈ വർഷങ്ങളിലെല്ലാം ആലഞ്ചേരി ആ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിലെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ തുടങ്ങി അതായത് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള ഇലക്ഷനിൽ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു അവ പല വർഷങ്ങളിൽ മത്സരിച്ചു പരാജയപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇലക്ഷനിൽ അദ്ദേഹം അവിടുത്തെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആലഞ്ചേരിയുടെ അടുത്ത ലക്ഷ്യം ഇനി പോളിറ്റിക്സിൽ ഒരു കളി കളിക്കുക എന്നുള്ളതാണ് അമേരിക്കയിലെ പൊളിറ്റിക്സിൽ ഒരു പിടിത്തം പിടിക്കാൻ വേണ്ടി ആലഞ്ചേരി ഒരുങ്ങുകയാണ് ഇതാണ് ആലഞ്ചേരിയുടെ ഇതുവരെയുള്ള കഥകൾ ഇതിന് പിന്നിലുള്ള നിരവധി കഥകളുണ്ട് അത് പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുപോലെ ചരിത്രമെന്നിലൂടെയോ മറ്റൊരു പരിപാടിയിലൂടെയോ ഒക്കെ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു സഞ്ചാരം അമേരിക്കയിൽ ഉണർത്തുമ്പോൾ അതിലൂടെയൊക്കെ ആലഞ്ചേരിയുടെ കഥകളുമായിട്ട് വീണ്ടും വരാം അങ്ങനെ ആലഞ്ചേരിയുടെ കഥകളൊക്കെ കേട്ടിരിക്കെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ പുറപ്പെട്ടടുത്ത് ഒരാഴ്ച മുമ്പ് പുറപ്പെട്ട ലോസ് ആഞ്ചൽസിലേക്ക് മടങ്ങിയെത്തി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് സഞ്ചാരം നമ്പർ എമിറേറ്റ് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു